ഹലോ എവറി വൺ, ബയോ ഓഷ്യൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു സിസ്റ്റത്തെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള പരിചയമുള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഏതൊക്കെയാണ് കമ്പോണൻസ്, എങ്ങനെയൊക്കെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ലിംഫാറ്റിക് സിസ്റ്റം ഒരു നെറ്റ്വർക്ക് ആണ്. ടിഷ്യൂസും ഓർഗൻസും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആണ് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം. ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ടോക്സിനുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വേസ്റ്റുകളോ അൺവാണ്ടഡ് സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം. നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ പ്രൈമറി ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലിംഫിനെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. ലിംഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഒരു ഫ്ലൂയിഡാണ്. ഇത് ഈ ലിംഫിനകത്താണ് നമ്മുടെ ഇൻഫെക്ഷൻ ഫൈറ്റിംഗ് ആയിട്ടുള്ള വൈറ്റ് ബ്ലഡ് സെൽസിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ ലിംഫാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ലിംഫ് സിസ്റ്റം എന്ന് പറയുന്നതിനകത്ത് ഒരു നെറ്റ്വർക്ക് ഓഫ് വെസൽസ് കാണാനായിട്ട് പറ്റും. ഈ നെറ്റ്വർക്ക് ഓഫ് വെസൽസ് അല്ലെങ്കിൽ വെസലുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാ ടിഷ്യൂസിൽ കൂടെ കയറി ഇറങ്ങുന്നുണ്ട്. ഈ ടിഷ്യൂസിൽ കൂടെ കയറി ഇറങ്ങുന്ന സമയത്ത് ഈ വെസലുകളിലൂടെ നമ്മുടെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ലിംഫ് മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ലിംഫ് സർക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന അതേ വിധത്തിലാണ്. അതുപോലെ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന് പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളാണുള്ളത്: ലിംഫ്, ലിംഫ് നോഡ്, ലിംഫ് വെസലുകൾ. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽട്ടേർഡ് ആയിട്ടുള്ള ബ്ലഡ് പ്ലാസ്മേനെ, സെല്ലുകളുടെ ഇടയിൽ നിന്ന് ഫിൽട്ടേർഡ് ആയിട്ടുള്ള ബ്ലഡ് പ്ലാസ്മേനെ ലിംഫിന്റെ രൂപത്തിലേക്ക് റിട്ടേൺ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാന ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രധാന പ്രവർത്തനം. ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ മൂന്ന് പ്രൈമറി ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ ഫംഗ്ഷനാണ് എക്സസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിനെ ഡ്രെയിൻ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ടിഷ്യൂ സ്പേസസിന്റെ ഇടയിൽ ഒത്തിരി എക്സസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് ഉണ്ടാകും. അതിനെല്ലാം ഡ്രെയിൻ ചെയ്ത് ബ്ലഡിലേക്ക് റിട്ടേൺ ചെയ്യുക എന്നുള്ള ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ എന്നുള്ള ഒരു ഫംഗ്ഷൻ കൂടെ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം ചെയ്യുന്നുണ്ട്. അതാണ് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ പ്രൈമറി ഫംഗ്ഷൻസിൽ ഒന്ന്. രണ്ടാമത്തേതാണ് ഡയറ്ററി ലിപ്പിഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കുക എന്നുള്ളത്. ലിംഫാറ്റിക് വെസലുകൾ ലിപ്പിഡുകൾ അല്ലെങ്കിൽ ലിപ്പിഡ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ്, ഈ ലിപ്പിഡ് സോലുബിൾ വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ എന്ന് പറയുന്ന നാല് ലിപ്പിഡ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും മറ്റ് ലിപ്പിഡ്സിനെയും ട്രാൻസ്പോർട്ട് ചെയ്യിക്കുന്നുണ്ട്. ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കുന്ന ലിപ്പിഡ്സ് എല്ലാം ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട് അബ്സോർബ് ചെയ്യും. അതായിരുന്നു രണ്ടാമത്തെ പ്രൈമറി ഫംഗ്ഷൻ. മൂന്നാമത്തെ ഫംഗ്ഷനാണ് ഇമ്മ്യൂൺ റെസ്പോൺസസ് ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മുടെ ലിംഫാറ്റിക് ടിഷ്യൂസ് ഏതെങ്കിലും തരത്തിലുള്ള മൈക്രോബുകളോ അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിനെതിരെ ഹൈലി സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസുകൾ ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ അകപ്പെട്ടു പോയ മൈക്രോബുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള സെല്ലുകളെ ഡിസ്ട്രോയ് ചെയ്യാനോ ന്യൂട്രലൈസ് ചെയ്യാനോ ഒക്കെ സാധിക്കും. അങ്ങനെ ഒരു ഹൈലി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഒരു പ്രൈമറി ഫംഗ്ഷനിൽ പെടുന്നതാണ്. അതായിരുന്നു നമ്മുടെ മൂന്ന് പ്രൈമറി ഫംഗ്ഷനുകൾ, നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ മൂന്ന് പ്രൈമറി ഫംഗ്ഷനുകൾ. ഈ ലിംഫാറ്റിക് വെസലുകളെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സെല്ലുകളുടെ ഇടയിലാണ് കാണാനായിട്ട് പറ്റുന്നത്. ലിംഫാറ്റിക് വെസലുകൾ ഭയങ്കര ലോങ് ആയിട്ടുള്ള സാധനമാണ്. ഇതിലൂടെയാണ് നമ്മുടെ ലിംഫ് ഫ്ലോ ചെയ്യുന്നത്. ലിംഫ് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു ലിംഫ് നോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്താറുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്താണ് അല്ലെങ്കിൽ ഈ ഒരു ലിംഫാറ്റിക് സിസ്റ്റത്തിനകത്താണ് നമ്മൾക്ക് ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള നമ്മളുടെ ബി സെൽസും ടി സെൽസും, നമ്മുടെ ലിംഫോസൈറ്റ്സ് എന്ന് നമ്മൾ പറയുന്ന ബി സെൽസ് ആൻഡ് ടി സെൽസും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി നമ്മൾ നമ്മുടെ ലിംഫാറ്റിക് ക്യാപ്പിലറീസിനെ ബ്ലഡ് ക്യാപ്പിലറീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിംഫാറ്റിക് ക്യാപ്പിലറീസിനാണ് കുറച്ചുകൂടെ കൂടുതൽ പെർമിയബിലിറ്റി കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലഡിനേക്കാൾ കൂടുതൽ ലാർജർ മോളിക്യൂൾസ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയും അബ്സോർബ് ചെയ്യാനുള്ള ഒരു ശേഷി ലിംഫാറ്റിക് വെസൽസിന് കൂടുതലാണ് അല്ലെങ്കിൽ ലിംഫാറ്റിക് ക്യാപ്പിലറീസിന് കൂടുതലാണ്. ഇനി രണ്ടാമതായിട്ട് ഇതേ ലിംഫാറ്റിക് ക്യാപ്പിലറീസിനെ നമ്മുടെ ബ്ലഡ് ക്യാപ്പിലറീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡയമീറ്റർ കുറച്ചുകൂടി കൂടുതൽ നമ്മുടെ ലിംഫാറ്റിക് ക്യാപ്പിലറീസിനാണ്. ഈ ലിംഫാറ്റിക് ക്യാപ്പിലറീസിന് ഒരു യുണീക്ക് ആയിട്ടുള്ള വൺ വേ സ്ട്രക്ചർ ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിനെ ഇവർ അകത്തേക്ക് പ്രവേശിപ്പിക്കും, എന്നാൽ പുറത്തേക്ക് വിടാറില്ല. അപ്പോൾ ഒരു വൺ വേ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ ലിംഫാറ്റിക് ക്യാപ്പിലറീസിനുള്ളത്. ഇനി ലിംഫ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിൽ നിന്നിട്ടാണ് ലിംഫ് ഉണ്ടാകുന്നത്. ലിംഫ് ക്യാപ്പിലറീസിന്റെ പെർമിയബിലിറ്റി ആണ് ഇതിനെ സഹായിക്കുന്നത്. ഇനി ബ്ലഡ് ക്യാപ്പിലറീസിൽ കൂടെ കടന്നു പോകുമ്പോൾ ടിഷ്യൂസിൽ എത്താൻ വേണ്ടിയിട്ട് ബ്ലഡ് ക്യാപ്പിലറീസിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് 10-ൽ 9 ഫ്ലൂയിഡും
ആർട്ടീരിയൽ എൻഡിൽ നിന്ന് വീനസ് എൻഡിലേക്കാണ് പോകാറുള്ളത്. ബാക്കി പത്തില് ഒരു ഫ്ലൂയിഡ്, ബാക്കി പത്തില് അവശേഷിക്കുന്ന ഒരു ഫ്ലൂയിഡ്, 1% ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു ടൈം ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നത് ലിംഫ് ക്യാപ്പിലറീസിലേക്കാണ്. അവർക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് ക്യാപ്പിലറീസിനേക്കാൾ കുറച്ചുകൂടി പെർമിയബിലിറ്റി ഉള്ളത്. ഇനി ഫംഗ്ഷൻസ് ഓഫ് ലിംഫ്, ലിംഫിന്റെ ഫംഗ്ഷൻസ് എന്താണ്? ലിംഫിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ സ്പേസസിൽ നിന്ന് ബ്ലഡിലേക്ക് പ്രോട്ടീൻ എത്തിക്കുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഫ്ലൂയിഡ് റീഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തേക്കും ഫ്ലൂയിഡിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ലിംഫിനുണ്ട്. ബാക്ടീരിയ അതുപോലെ മറ്റ് ടോക്സിനുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫോറിൻ ബോഡീസ് നമ്മുടെ ശരീരത്തിൽ അകപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മുടെ ടിഷ്യൂസിൽ നിന്ന് പുറത്തേക്ക് പുറന്തള്ളുക എന്ന് പറയുന്നത് സാധ്യമാക്കുന്നത് ഈ പറയുന്ന ലിംഫാണ്. അതുപോലെ നമ്മുടെ ഇന്റസ്റ്റൈനൽ ഫാറ്റ് അബ്സോർബ് ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലിംഫ് ഫ്ലോ ആണ്. ലിംഫ് ഫ്ലോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇന്റസ്റ്റൈനിലുള്ള ഫാറ്റിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്ന ബി സെൽസ് ആൻഡ് ടി സെൽസിന്റെ ട്രാൻസ്പോർട്ടേഷൻ മുഖേന ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ലിംഫ് സഹായിക്കുന്നു. ലിംഫ് നോഡുകളെ പറ്റി പറയുകയാണെങ്കിൽ അവർ കുറച്ച് ഗ്ലാൻഡുലർ ആയിട്ടുള്ള സ്മോൾ സ്ട്രക്ചേഴ്സ് ആണ്. ഇവർ ലിംഫ് വെസൽസിന്റെ അടുത്താണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി ലിംഫ് നോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അതിനെ ലിംഫ് ഗ്ലാൻഡ്സ് എന്നോ ലിംഫാറ്റിക് നോഡ്സ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പൊ ലിംഫ് നോഡ്സ് എന്ന് പറഞ്ഞാലും ലിംഫ് ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാലും ലിംഫാറ്റിക് നോഡ്സ് എന്നൊക്കെ പറഞ്ഞാലും സെയിം തന്നെയാണ്. ഇവരൊരു ചെറിയ ഗ്ലാൻഡുലർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഇത് നമുക്ക് ലിംഫ് വെസൽസിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത് ഫിൽട്ടേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിംഫ് കൊണ്ടുവരുന്ന ഒത്തിരി ടോക്സിക് സബ്സ്റ്റൻസസും മറ്റ് ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റും ബാക്ടീരിയസും മൈക്രോ ഓർഗാനിസംസ് എവറിഥിങ് വേസ്റ്റ് അല്ലെങ്കിൽ അൺവോണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ ലിംഫ് കൊണ്ടുവരുന്നുണ്ടാവും, ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടാവും. ഇതിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലിംഫ് നോഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ലിംഫാറ്റിക് സിസ്റ്റം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ലിംഫാറ്റിക് സിസ്റ്റത്തിനകത്ത് ലിംഫ് ഉണ്ട്, ലിംഫ് നോഡ് ഉണ്ട്, ലിംഫ് വെസൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ലിംഫ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഈ ലിംഫ് നോഡ് എന്താണെന്ന് പഠിച്ചു, ലിംഫ് വെസൽസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻസും ലിംഫിന്റെ ഫംഗ്ഷൻസും നമ്മൾ പഠിച്ചു. ലിംഫാറ്റിക് സിസ്റ്റത്തിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഓൾ ടുഗെദർ നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ലിംഫിന്റെ സോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറെ എണ്ണം നമുക്ക് അറിയാനായിട്ട് പറ്റി. അപ്പം ഇത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലിംഫ് എന്താണെന്ന് പഠിക്കാൻ പറ്റി, ലിംഫ് നോഡുകൾ എന്താണെന്ന് പഠിക്കാൻ പറ്റി, ലിംഫ് നോഡിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കാൻ പറ്റി, ലിംഫ് വെസൽസിനെ പറ്റിയിട്ടും ലിംഫാറ്റിക് ക്യാപ്പിലറീസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാനായിട്ട് പറ്റി. ലിംഫാറ്റിക് ക്യാപ്പിലറീസും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ക്യാപ്പിലറീസും തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ എന്ത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സജഷനുകളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കോമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെയിൽ അയക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിലും വീഡിയോയിലെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. എന്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ഐഡീസും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാവുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യാവുന്നതുമാണ്. അതെനിക്കൊരു വലിയ ലൈക്ക് മോട്ടിവേഷൻ ആയിരിക്കും. അതേപോലെ നിങ്ങൾക്ക് പരിചയത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആരെങ്കിലും ഒക്കെ ബയോളജി പഠിക്കുന്നവരോ ബയോളജി പഠിക്കാൻ താല്പര്യമുള്ളവരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും ഈ ചാനലിനകത്തെ വീഡിയോസ് എല്ലാം അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഇത് അവർക്കൊരു ഹെൽപ്പായിരിക്കും, അതുപോലെ എനിക്കും ഒരു ഹെൽപ്പായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു എക്സൈറ്റിംഗ് ടോപ്പിക്കായിട്ട് കാണാം. അതേപോലെ ഇന്നത്തെ വീഡിയോ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ പറ്റിയിട്ടായിരുന്നു. തുടർന്ന് നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ബോഡിക്കകത്തുള്ള മറ്റ് സിസ്റ്റംസിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോസ് തീർച്ചയായും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും പറയുന്നുള്ളൂ. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഗോഡ് ബ്ലെസ് യു. Thank you.